നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിൽ പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം 90,000 നിജപ്പെടുത്താൻ തീരുമാനം. ദർശന സമയം 1 മണിക്കൂർ കൂടി വർദ്ധിപ്പിക്കാനും മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. സിൽവർ ലൈനിൽ ഭൂമി സംബന്ധമായ നടപടികളൊന്നും പിൻവലിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമരക്കാർക്കെതിരായ കേസ് പിൻവലിക്കില്ല, തുടർ നടപടികൾക്ക് കേന്ദ്ര അനുമതി പ്രതീക്ഷിക്കുകയാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. സംസ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായി 2016 മുതൽ 828 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ. പോലീസിലെ കുറ്റകൃത്യങ്ങൾ UDF ഭരണകാലത്തേക്കാൾ കുറഞ്ഞെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രിയുടെ മറുപടി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് സമർപ്പിച്ച ഹർജികളിലെ നടപടികൾ അവസാനിപ്പിച്ച് ഹൈക്കോടതി. ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചത് സമരം ഒത്തുതീർപ്പായതായി സർക്കാർ കോടതിയെ അറിയിച്ചതിനെ തുടർന്ന്. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. ഇന്ന് 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തമിഴ്നാട്ടിൽ തീരമേഖലയിൽ കനത്ത മഴ. 100,000 കുടുംബങ്ങൾ ക്യാമ്പുകളിൽ. ലോകകപ്പ് സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ അർജന്റീനയും ക്രൊയേഷ്യയും നേർക്കുനേർ, രണ്ടാം സെമിയിൽ ഫ്രാൻസിന് എതിരാളികൾ മൊറോക്കോ. Ta 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 ra.